സഹോദരിമാരെ, നമ്മളെല്ലാവരും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾക്ക് എല്ലാവർക്കും ഒരു തെറ്റായ വിശ്വാസം, തെറ്റായ ധാരണ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതെന്താണെന്ന് അറിയുക, അത് ആദ്യം തിരുത്തിയാൽ മതി. എന്നാ പകുതി സമാധാനമായി. എന്താണ് ആ തെറ്റായ ധാരണ എന്ന് ചോദിച്ചാൽ, മനസ്സമാധാനവും മനസ്സന്തോഷവും കിട്ടാൻ നിലവിലുള്ള വിഷമം ഇല്ലാതായി തീരുമ്പോഴേ മനസ്സമാധാനം കിട്ടുള്ളൂ എന്ന്. അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. നിങ്ങൾക്ക് അംഗവൈകല്യമുള്ള ഒരു കുട്ടിയുണ്ടോ, ആ കുട്ടി മറ്റു കുട്ടികളെ പോലെ ആയിത്തീരുന്ന ദിവസത്തിലേ നിങ്ങൾക്ക് സന്തോഷം വരുള്ളൂ, അപ്പൊ മാത്രമേ മനസ്സമാധാനം കിട്ടുള്ളൂ. അങ്ങനെയാണ് വിവാഹപ്രായം എത്തിയതോ അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്ത് തലാക്ക് ചെയ്തതായ ഒരു പെൺകുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ട്, ബാക്കി ആൺമക്കൾ കല്യാണം കഴിച്ചു, പെൺകുട്ടികൾ എല്ലാവരും വിവാഹിതരായി. അപ്പൊ അവൾക്കൊരു വിവാഹം വന്നാലേ എനിക്ക് മനസ്സമാധാനം കിട്ടൂ എന്ന് വിചാരിക്കുന്നിടത്താണ് അടിസ്ഥാനപരമായ പ്രശ്നം. നിങ്ങളൊരു രോഗിയാണ്, ആ രോഗം മാറി കിട്ടിയാൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം കിട്ടൂ എന്ന് വിചാരിച്ചാൽ നമുക്കൊരു പക്ഷേ മരണം വരെയും സമാധാനിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിന്റെ അർത്ഥം മകളുടെ വിവാഹം നടക്കില്ലെന്നോ രോഗം മാറില്ലെന്നോ എന്നൊന്നുമല്ല. ഒന്ന് പോകുമ്പോൾ വേറൊന്ന് വരും, ഒരു ബുദ്ധിമുട്ട് നീങ്ങുമ്പോൾ മറ്റൊരു ബുദ്ധിമുട്ട് നീങ്ങും വരും. അതാര് പറഞ്ഞതാണ്? ഞാൻ പറഞ്ഞതല്ല, നമ്മളെല്ലാവരും വിശുദ്ധ ഖുർആൻ എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നമുക്ക് തീർത്തു പറയാൻ പറ്റും, നിങ്ങൾ എത്ര നല്ല മുസ്ലിമായി ജീവിച്ചാലും പരീക്ഷണങ്ങളിൽ നിന്ന് മുക്തമാകാൻ ഒരു വിശ്വാസിയെ കൊണ്ടും പൂർണ്ണമായി സാധ്യമല്ല എന്നുള്ളതാണ്. എന്താ അതിന്റെ കാരണം എന്ന് വെച്ചാൽ, കൂലി കാര്യമായിട്ട് അള്ളാഹു ഒരാൾക്ക് കൊടുക്കാൻ വിചാരിച്ചിരിക്കണമെങ്കിൽ അതിനുള്ളൊരു പരിഹാരം അവരെ പരീക്ഷിക്കൽ മാത്രമാണ്. കൂലി കണക്കില്ലാതെ ഒരാൾക്ക് കൊടുക്കാൻ അള്ളാഹു വിചാരിച്ചെങ്കിൽ അതിനുള്ളൊരു പരിഹാരം പരീക്ഷണമാണ്. കണക്കില്ലാത്ത കൂലി കൊടുക്കാൻ പരീക്ഷണം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഭർത്താവ് മരണപ്പെട്ടു പോയൊരു സ്ത്രീ എന്തുമാത്രം വിഷമം സഹിക്കണം. അപ്പോൾ കണക്കില്ലാത്ത കൂലി കിട്ടാൻ അങ്ങനെ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ പരലോകത്ത് വരാവുന്ന ശിക്ഷ ഒരാൾക്ക് അള്ളാഹു ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടാണ് പരിഹരിക്കുക. പരലോകത്തുനിന്ന് ശിക്ഷ ഒഴിവാക്കി കൊടുക്കാനുള്ള ഒരു പരിഹാരമാണ് എന്ത് പറയുന്നത്, നിങ്ങൾ ഇവിടെ ചെറിയ പരീക്ഷണങ്ങൾ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ പല നിലക്കും പരീക്ഷണങ്ങൾ വരും. നമ്മുടെ ജീവിതത്തിൽ ചെറിയ അശ്രദ്ധകൾ വരുമ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരും. വലനുദീഖന്നഹും അദാബൽ അദ്നാദൂനൽ അദാബൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. അവർക്ക് ഞാൻ ചെറിയ ശിക്ഷകൾ കൊടുക്കും പരലോകത്തിന് പുറമെ, ഒന്ന് മടങ്ങി വരാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഗുണത്തിനാണ്. നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാകാൻ വേണ്ടി അള്ളാഹു നമുക്ക് ചെറിയ പരീക്ഷണങ്ങൾ, നേരെ പോകണോടത്ത് ഒരു ചെറിയ തടസ്സം, കുട്ടിനെ തട്ടിത്തടഞ്ഞു വീണു, കാലൊന്ന് മുറിഞ്ഞൊരു 3 മാസം കടന്നു, ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ അള്ളാഹു നമുക്ക് തരും. അപ്പൊ ഇതില്ലാതാവുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജുഉ് വനഖ്സിൻ മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത് വബശ്ശിറിസ് സാബിരീൻ. നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. എന്തെങ്കിലും ഒരു പേടി മനസ്സിൽ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകും. ഒരു പരീക്ഷണം, പേടിച്ച് ജീവിക്കുക രോഗങ്ങളെ കുറിച്ചോ എന്തിനെ കുറിച്ചോ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ശരീരത്തിലൊരു കുറവ് എന്ന് പറഞ്ഞാൽ രോഗം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരുടെ മരണം, നക്സിമിനൽ അംബാലി വല്ല അംഫുസ്, ഒരു മരണ ചിന്ത. വർഷങ്ങളായി കുടുംബത്തിൽ ആരോ ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്, ആ മരിച്ചു പോയ ആളെ കുറിച്ചുള്ള ഒരു മനോവിഷമത്തിൽ ഇങ്ങനെ ജീവിക്കുക. ഇടക്കിടക്ക് മനസ്സിക്ക് അത് ഓർമ്മ വരിക, അപ്പൊ മനസ്സിങ്ങനെ ഇണങ്ങേറാകുക, വയറ്റിൽ ഇങ്ങനെ കാളുക, ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ചില പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യും. എന്നാൽ എന്തു നിങ്ങൾക്ക് വന്നാലും നിങ്ങൾ ക്ഷമിച്ചു ജീവിച്ചാൽ ആ ദുരന്തം നിങ്ങൾക്കൊരു ഗുണമാണ്, സന്തോഷമാണ് എന്ന് നിങ്ങൾക്കൊരു നാൾ മനസ്സിലാകും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് ഒന്നും വരൂല എന്ന് വിചാരിക്കരുത്. വന്ന കാര്യങ്ങൾ മാറിയാലേ മനസ്സമാധാനം കിട്ടൂ എന്നും വിചാരിക്കരുത്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒരു വിശ്വാസിക്ക് മനസ്സമാധാനം കിട്ടും. അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ, അല്ലാഹുവിൽ നിന്നും കിട്ടിയ ദീനിൽ നമുക്കറിയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ സമാധാനം കിട്ടിയിരിക്കും. അത് അല്ല പറയണ കാര്യമാണ്, സമാധാനം കിട്ടിയിരിക്കും.